രാജ്യത്ത് നാനൂറ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടി അനുവദിക്കുമെന്നാണ് കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം ഇതിനു പിന്നാലെ വന്ദേ ഭാരത് സിൽവർ ലൈന് ബദലാകുമെന്ന അവകാശവാദവുമായി അരങ്ങു കോൺഗ്രസും കോണ്ഗ്രസും ബി ജെ പിയും വന്ദേ ഭാരത് എന്നാൽ വെറും ട്രെയിനുകളാണെന്നും സിൽവർ ലൈൻ സമഗ്രമായ ഒരു പദ്ധതിയാണെന്നും പേരുകളിൽ തന്നെ പ്രകടമായ വൈരുദ്ധ്യം പോലും കണക്കിലെടുക്കാതെയുള്ള പ്രതിപക്ഷത്തിന്റെ ബാലിശമായ ഈ അവകാശവാദം ശുദ്ധ അസംബന്ധമാണ് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിലവിലുള്ള പരിമിതമായ പാതകളും അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിച്ച് അത്യാവശ്യം വേഗത്തിൽ ഓടിക്കാവുന്നതാണ് വന്ദേ ഭാരത് ട്രെയിനുകൾ മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് വന്ദേ ഭാരത് വാഗ്ദാനം ചെയ്യുന്ന പരമാവധി വേഗത നിലവിൽ ന്യൂഡൽഹി വാരണാസി റൂട്ടിൽ രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളാണ് രാജ്യത്ത് സർവീസ് നടത്തുന്നത് ഇവ ഓടി തുടങ്ങിയത് നിലവിലുള്ള ലൈൻ അറ്റകുറ്റപ്പണി ചെയ്തും ചെറിയ വളവുകൾ നിവർത്തിയതിനും ശേഷമായിരുന്നു ഈ റൂട്ടുകളിൽ പോലും നൂറ് കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ശരാശരി വേഗത കേരളത്തിലെ നിലവിലെ ട്രാക്കുകളിൽ ലൈനിലെ വളവുകൾ അറുനൂറ്റി ഇരുപത്തിയാറ് കയറ്റവും ഇറക്കവും കൂടുതലും ഈ സൗകര്യങ്ങളിൽ അവകാശപ്പെടുന്ന വേഗതയിൽ കേരളത്തിൽ വന്ദേ ഭാരതിന് സർവീസ് നടത്താനാകില്ല കേരളത്തിലേക്ക് മാത്രമല്ല മിക്ക സംസ്ഥാനങ്ങളിലേക്കും വന്ദേ ഭാരത് ഉടൻ വരാനുള്ള സാധ്യത തീരെ കുറവാണ് നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത ആർജിക്കാൻ പറ്റുന്ന പാതകൾ ഡൽഹി ആഗ്ര റൂട്ടിൽ മാത്രമാണുള്ളതെന്ന് ഈ ട്രെയിനുകൾ വികസിപ്പിച്ച ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലെ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നുണ്ട് ഇക്കാര്യങ്ങൾ ഒന്നും പ്രതിപക്ഷത്തിന്റെ അറിവിലേ ഇല്ല എന്നതാണ് വാസ്തവം എന്നാൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം സജ്ജീകരിച്ച ശേഷം നടപ്പിലാക്കുന്നതാണ് സിൽവർ ലൈൻ പദ്ധതി നിലവിലെ പാതയുടെ കുറവുകൾ നികത്തി വളവുകൾ കുറച്ച് പുതിയ പാത നിർമ്മിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ഘടകം പൂർണ്ണമായും വൈദ്യുതീകരിച്ച ആധുനിക സിഗ്നലിംഗ് സംവിധാനത്തോടു കൂടി ഇരട്ടപ്പാത വരുന്നതോടെ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾക്ക് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ എന്ന വാഗ്ദാന വേഗം ആർജിക്കാനാകും നാഷണൽ റെയിൽവേ പ്ലാൻ പ്രകാരം ഏറ്റവും കൂടുതൽ യാത്രക്കാർ സഞ്ചരിക്കുന്ന പാതകളിലൊന്നാണ് മംഗളൂരു കന്യാകുമാരി ലൈൻ വരും വർഷങ്ങളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടാകുമെന്നും പ്ലാൻ ചൂണ്ടിക്കാണിക്കുന്നു ഈ സാഹചര്യത്തിൽ ഭാവിയെ കൂടി മുന്നിൽ കണ്ട് കേരളത്തിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ കാലാനുസൃതമായ നീക്കമാണ് സിൽവർ ലൈൻ കൂടുതൽ വേഗം കൂടുതൽ സുരക്ഷ താങ്ങാവുന്ന യാത്രാനിരക്ക് ഈ മൂന്ന് ഘടകങ്ങളാണ് ഏതൊരു ഗതാഗത സംവിധാനത്തിന്റെയും അടിസ്ഥാന മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ മേൽനോട്ടത്തിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമ്പോൾ ഈ മൂന്ന് മാനദണ്ഡങ്ങളും പാലിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനം വലിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും പണം മുടക്കാൻ താല്പര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പുതിയ ആകട്ടെ ആ നിലപാടിനുള്ള ഉദാഹരണവുമാണ് ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ മേൽനോട്ടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് ട്രെയിനുകൾ ഓടിക്കാനുള്ള നീക്കം ഭാവിയിൽ പിന്തുടരപ്പെടേണ്ട മാതൃകയായി മാറിയേക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട